ഹലോ ഗൈസ്, വെൽക്കം ടു ആർക്കേഴ്സ് ഇൻ ടൈംസ്. നമ്മുടെ ഡോക്ടർ സ്ട്രെഞ്ച് 2 മൂവിയിൽ നമ്മുടെ ടോബി വരാൻ പോകുന്നതാണ് ഇപ്പോൾ ഒരു റൂമർ ഉള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ ഒരു ഡോക്ടർ സ്ട്രെഞ്ച് 2 മൂവി മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ്, ഇത് വന്നൊരു മൾട്ടിവേഴ്സൽ മൂവി ആണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എന്നാൽ ഈ ഒരു സിനിമയിൽ ഒത്തിരി ക്യാമിയോസ് ഉണ്ടാവുമെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി പേര് ഈ ഒരു സിനിമയിൽ വരാൻ പോയതിന് നമ്മൾ വിചാരിക്കാത്ത നിറയെ ക്യാരക്ടേഴ്സ് വരാൻ പോയതിന്, പക്ഷേ അത് ആരൊക്കെ എന്നുള്ള കാര്യം നമുക്കിപ്പോൾ ഗസ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഒരുപാട് തിയറീസ് ഉള്ളത് മ്യൂട്ടൻസ് വരും, നമ്മുടെ ചാൾസ് സേവിയർ വരും, ഗോസ് റൈഡർ വരും, അങ്ങനെ ഒത്തിരി ക്യാരക്ടേഴ്സ് വരും എന്നാണ് ഒത്തിരി തിയറീസ് ഉള്ളത്. എന്തായാലും ഈ ഒരു ഡോക്ടർ സ്ട്രെഞ്ച് 2 മൂവിയിൽ നിറയെ ക്യാമിയോസ് ഉണ്ടാവും. ഇപ്പോൾ ഉള്ള തിയറി തിയറിയിൽ പറയുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ടോബിയുടെ സ്പൈഡർമാനെ വരാൻ പോകുന്നതാണ് ഇപ്പോൾ ഒരു തിയറി ഉള്ളത്. അപ്പോൾ ഇത് സത്യമാണോ അല്ലയോ, സോ അതിനെക്കുറിച്ച് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ സാധാരണ ഒരു റൂമർ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം വല്ല വെബ്സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ വല്ല ഇൻസൈഡേഴ്സിൽ നിന്നോ വരുന്ന കാര്യം, അതായത് ഒഫീഷ്യലായിട്ട് കൺഫേം ആവാത്ത കാര്യമാണ് യൂട്യൂബേഴ്സൊക്കെ റൂമർ തിയറി അങ്ങനെയൊക്കെ പറയുന്നത്. എന്നാൽ ഈ ഒരു ടോബിയുടെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യമല്ല, ഇത് ഫാൻസ് ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. ഇത് ശരിക്കും ഒരു ഫാൻ തിയറി എന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ ഈ ഒരു ഡോക്ടർ സ്ട്രെഞ്ച് 2 മൂവിയിൽ നമ്മുടെ ടോബി വരുമെന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ വരാൻ ചാൻസസ് വളരെ കുറവായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇപ്പോഴാണ് നോവേ ഹോം മൂവിയിൽ തന്നെ നമ്മുടെ ടോബി ആൻഡ്രൂ ഒക്കെ വന്നത്. അപ്പോൾ വീണ്ടും ഡോക്ടർ സ്ട്രെഞ്ച് 2 മൂവിയിൽ നമ്മുടെ ടോബി എടുത്തിട്ട് വരുമെന്ന് ചോദിച്ചാൽ അത് വളരെ ഡൗട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മുടെ സ്പൈഡർമാൻ്റെ റൈറ്റ്സ് തന്നെ സോണിയുടെ കൈവശമാണ് ഉള്ളത്. ഇപ്പോൾ സോണിയുടെ പെർമിഷൻ ഇല്ലാതെ സ്പൈഡർമാനെയോ സ്പൈഡർമാനുമായി ബന്ധപ്പെട്ട ഒരു ക്യാരക്ടേഴ്സിനെയോ എംസിയിലോട്ട് എടുത്തിട്ട് വരാൻ പറ്റില്ല. അതിപ്പോൾ എങ്ങനെയായാലും ഒരു ക്യാമിയോ ആയിട്ട് പോലും എടുത്തിട്ട് വരാൻ പറ്റില്ല. അതിപ്പോൾ ഏത് സ്പൈഡർമാൻ ആയാലും നമ്മുടെ ടോബി ആയാലും ശരി ആൻഡ്രോ ആയാലും ശരി അവരെ എംസിയിലോട്ട് കൊണ്ടുവരണമെങ്കിൽ സോണിയുടെ പെർമിഷൻ വേണം. ഒരു പുതിയൊരു കോൺട്രാക്ട് ഉണ്ടാക്കിയാൽ മാത്രമേ അവരെ അടുത്തൊരു മൂവിയിലോട്ട് എംസിയു മൂവിയിലോട്ട് കൊണ്ടുവരാൻ പറ്റൂ. സോ അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ ടോബിയുടെ സ്പൈഡർമാനെ ഡോക്ടർ സ്ട്രെഞ്ച് 2 മൂവിയിൽ എടുത്തിട്ട് വരുമെന്ന് ചോദിച്ചാൽ, ഇത്രയും കഷ്ടപ്പെട്ട് എടുത്തിട്ട് വരുമെന്ന് ചോദിച്ചാൽ അത് വളരെ ഡൗട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ സ്പൈഡർമാൻ നോവേ ഹോമിൽ നമ്മുടെ ഡോക്ടർ സ്ട്രെഞ്ച് വന്നിട്ടുണ്ടായിരുന്നു, ഒരു മാർവൽ ക്യാരക്ടർ വന്നിട്ടുണ്ടായിരുന്നു. സോ ഡോക്ടർ സ്ട്രെഞ്ചിൽ ആ ഒരു സിനിമയിൽ ഒരു വലിയൊരു പ്രധാന റോൾ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡോക്ടർ സ്ട്രെഞ്ച് ഈ ഒരു സോണിയുടെ ഈ ഒരു നോവേ ഹോമിൽ വന്നതുപോലെ സ്പൈഡർമാനെ എടുത്തിട്ട് നമ്മുടെ ഡോക്ടർ സ്ട്രെഞ്ചിൻ്റെ ഈ ഒരു എംസിയു മൂവിയിലോട്ട് കൊണ്ടുവരുന്ന കാര്യം ഭയങ്കര കഷ്ടമായിട്ടുള്ള കാര്യമാണ്. അതിന് പുതിയൊരു കോൺടെക്സ്റ്റൊക്കെ തന്നെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അത്രയും റിസ്ക് എടുത്ത് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ടോബിയുടെ സ്പൈഡർമാനെ ഈ ഡോക്ടർ സ്ട്രെഞ്ച് 2 കൊണ്ടുവരുമെന്ന് ചോദിച്ചാൽ അത് വളരെ ഡൗട്ടായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഡോക്ടർ സ്ട്രെഞ്ച് 2 മൂവിയിൽ തന്നെ ഒരുപാട് ക്യാമിയോസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഒരുപാട് സർപ്രൈസ് ക്യാമിയോസ് ഒക്കെ വരാൻ പോവുകയാണ്. അപ്പം അകലുള്ളപ്പോൾ നമ്മുടെ ടോബിയുടെ സ്പൈഡർമാനെ കൂടെ എടുത്തിട്ട് വരികയാണെങ്കിൽ അത് ഒത്തിരി അധികമായി പോകും. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ടോബിയുടെ സ്പൈഡർമാൻ ഈ ഒരു ഡോക്ടർ സ്ട്രെഞ്ച് 2 മൂവിയിൽ വരാൻ സാധ്യതകൾ വളരെ കുറവായിട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ ടോബിയുടെ സ്പൈഡർമാൻ ഈ ഒരു ഡോക്ടർ സ്ട്രെഞ്ച് 2 മൂവിയിൽ വന്ന് ഉറപ്പായിട്ട് സൂപ്പറായിട്ടുണ്ടാവും, വേറെ ലെവലായിരിക്കും. പക്ഷേ നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, ടോബിയുടെ സ്പൈഡർമാൻ ഡോക്ടർ സ്ട്രെഞ്ച് 2 വരും എന്നുള്ള കാര്യം സാധ്യതകൾ കുറവായിട്ടുള്ള ഒന്നാണ്. കാരണം സോണിയുടെ കൈവശമാണ് സ്പൈഡർമാൻ്റെ ഫുൾ റൈറ്റ്സ് ഉള്ളത്. സ്പൈഡർമാനുമായി ബന്ധപ്പെട്ട ഏത് ക്യാരക്ടറിനെ കൊണ്ടുവരണമെങ്കിലോ സ്പൈഡർമാനെ കൊണ്ടുവരണമെങ്കിലോ ഉറപ്പായിട്ട് സോണിയുടെ പെർമിഷൻ വേണം. ഒരു പുതിയൊരു കോൺട്രാക്ട് തന്നെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ടോബിയുടെ സ്പൈഡർമാൻ കൊണ്ടുവരുമെന്ന് ചോദിച്ചാൽ അത് ഉറപ്പായിട്ട് പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ്. പക്ഷേ വന്നാൽ സൂപ്പറായിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ ഫുള്ളായിട്ട് നോക്കുകയാണെങ്കിൽ വരാൻ ചാൻസസ് വളരെ കുറവായിട്ടൊന്നാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വേണം, ഈ ഒരു സ്പൈഡർമാൻ നോവേ ഹോം മൂവിയിൽ നമ്മുടെ ടോബി വന്നല്ലോ, അപ്പോൾ അതേപോലെ ഡോക്ടർ സ്ട്രെഞ്ച് 2 മൂവിയിൽ കൂടെ ടോബി കൊണ്ടുവന്നൂടെ എന്ന് നിങ്ങൾക്ക് തോന്നാം. അതൊരു മൾട്ടിവേഴ്സൽ മൂവിയല്ലേ, അപ്പോൾ എന്തുകൊണ്ട് ടോബി ആ ഒരു മൂവിയിൽ കൊണ്ടുവന്നൂടാ എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് വേണം. വെല്ലി, ഇതിൻ്റെ ഒരു ഉത്തരം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പൈഡർമാൻ്റെ റൈറ്റ്സ് മൊത്തം സോണിയുടെ കൈവശമാണുള്ളത്. സോണിക്ക് ആരെ വേണോ കൊണ്ടുവരാം, സ്പൈഡർമാനുമായി ബന്ധപ്പെട്ട് ഏത് ക്യാരക്ടറിന് വേണോ എടുത്തിട്ട് വരാം, ഏത് സ്പൈഡർമാനും വേണോ അവരുടെ മൂവിയിൽ കൊണ്ടുവരാൻ പറ്റും. കാരണം സ്പൈഡർമാൻ നോവേ ഹോം സോണിയുടെ മൂവിയാണ്, അതുകൊണ്ട് തന്നെ അത് ഒരു സ്പൈഡർമാൻ സോളോ മൂവിയാണ്. അതിൽ നമ്മുടെ ടോബിയൊക്കെ സിമ്പിളായിട്ട് നമ്മുടെ സോണിക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ അതേപോലെയല്ല ഒരു എംസിയു മൂവിയിലോട്ട് നമ്മുടെ ടോബിയുടെ സ്പൈഡർമാൻ എടുത്തിട്ട് വരുന്ന കാര്യം ഭയങ്കര കഷ്ടമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ചാൻസസ് വളരെ കുറവായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ നമ്മുടെ ടോബിയുടെ സ്പൈഡർമാൻ ഈ നോവേ ഹോമിൽ മാത്രമല്ല അവസാനമായിട്ട് വന്നത്, ഇനിയും ഉറപ്പായിട്ട് നമ്മുടെ ടോബിയുടെ സ്പൈഡർമാൻ വേറെ ഫ്യൂച്ചർ മൂവീസിൽ വരും. ഓക്കെ, അതുകൊണ്ട് ആരും പേടിക്കേണ്ട ആവശ്യമില്ല, ഇനിയും ഫ്യൂച്ചർ മൂവീസിൽ നമ്മൾ ടോബിയുടെ സ്പൈഡർമാൻ കാണാൻ പോവുകയാണ്. പക്ഷേ അത് ഡോക്ടർ സ്ട്രെഞ്ച് 2 മൂവിയിൽ പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ്. പക്ഷേ നടന്നാൽ കൊള്ളാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഗൈസ്, ഈ ഒരു ഡോക്ടർ സ്ട്രെഞ്ച് 2 മൂവിയിൽ നമ്മുടെ ടോബിയുടെ സ്പൈഡർമാൻ വന്നാൽ എങ്ങനെ ഉണ്ടാവും, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ പറഞ്ഞേക്കുക. ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഗൈസ്.